ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സ്വപ്ന കിരീട നേട്ടം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ അനിൽ, ഒട്ടും മോശമല്ലായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ പ്രകടനം. മറുവശത്ത് പൊരുതിത്തൊറ്റ ദക്ഷിണാഫ്രിക്കയെ നമുക്കൊരിക്കലും മറക്കാനാകില്ല. ആ പ്രകടനം എങ്ങനെ വിലയിരുത്താം? കയ്യടി അർക്കിക്കുന്ന പ്രകടനം തന്നെയാണ്. 8-8 ജയിച്ചാണ് ദക്ഷിണാഫ്രിക്ക ഇവിടെ വരെ എത്തിയത്. ഒരു സെമി പോലും കടക്കില്ലെന്ന് പ്രതീക്ഷിച്ച ഒരു ടീം, ഫേവറേറ്റുകളുടെ ലിസ്റ്റിലില്ലാതിരുന്ന ഒരു ടീം 8-8 ജയിച്ച് സെമിയിലേക്ക് മുന്നേറുന്നു. സെമി കടമ്പ കടന്നു തന്നെ അവരുടെ വലിയ വിജയമെന്നാണ് അവരുടെ ഇതിഹാസമോള് ഷോൺ പൊള്ളോക്ക് പ്രതീക്ഷിച്ചത്. ഇത്തവണ ഫൈനൽ കിരീടത്തിനരികെ വരെ എത്തി അവർ സങ്കടത്തോടെ കണ്ണീരോടെ മടങ്ങുന്നത് ഓരോ ക്രിക്കറ്റ് ആരാധകനും വിഷമമുണ്ടാക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ വലുതാണ് ഇന്ത്യൻ ടീം എന്നുള്ള നമുക്കുള്ളത്, നമ്മുടെ രാജ്യത്തോടുള്ള ഒരു പക്ഷേ ആ സന്തോഷമായിരിക്കാം ദക്ഷിണാഫ്രിക്ക തോറ്റാനും കുഴപ്പമില്ല എന്ന നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. എന്തായാലും ദക്ഷിണാഫ്രിക്കയുടെ നിരാശയിൽ, കിരീടനഷ്ടത്തിൽ നമുക്കും സങ്കടമുണ്ട്. പക്ഷേ ഇന്ത്യ ജയിച്ചേ തീരൂ. ഇനിയും സങ്കടങ്ങൾ താങ്ങാൻ ഇന്ത്യൻ ജനതയ്ക്കാവില്ല. ഇന്ത്യൻ ജനത ആവോളം ഈ സംഘടനകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിച്ചു പോരുന്നതാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ, ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഒക്കെ തോറ്റ ഇന്ത്യക്ക് ഇനിയൊരു തോൽവി കൂടി താങ്ങാനാവില്ല. രോഹിതും കൂട്ടരും കരഞ്ഞു മടങ്ങിയ നവംബർ 19 രാത്രി ഇനിയും മറന്നിട്ടില്ല. രോഹിത് തന്നെ പറഞ്ഞത് ഇനിയും ആ സമ്മർദ്ദത്തിൽ നിന്ന് മറികടക്കാൻ ദിവസങ്ങളെടുത്തു എന്നാണ്. പിന്നെയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, വഴി കേട്ടിട്ടുണ്ട്, പടിക്ക് പുറത്തു പോകുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ രോഹിതും കോഹ്ലിയുമെല്ലാം നിലനിന്നത് ഇതിനു വേണ്ടിയാണ്, ഈ നിമിഷത്തിന് വേണ്ടിയാണ്. സ്കോർ ബോർഡിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ നമുക്ക്, 176-7 എന്നതാണ് ഇന്ത്യ ഉയർത്തിയ സ്കോർ. കോഹ്ലി 76 റൺസ്, അക്സർ പട്ടേൽ 47, ശിവൻ ദുബൈ 27, രോഹിത് ശർമ്മ 5 പന്തിൽ 9, ഹെൻറിച്ച് ക്ലാസനാണ് ദക്ഷിണാഫ്രിക്കയ്ക്കായി മികച്ച രീതിയിൽ പോരാടിയത്, 52 റൺസ്. ഇന്ത്യ എന്തായാലും മറ്റൊരു വിജയ കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യക്ക് 2nd ലോക കിരീടം. ദക്ഷിണാഫ്രിക്കയെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വപ്ന കിരീട നേട്ടത്തിന് കാരണമായിട്ടുണ്ട്. 2020 ലോകകപ്പ് കിരീടം ഇന്ത്യ ചൂടുമ്പോൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ബൗളേഴ്സിനെ സംബന്ധിച്ച് ഇത് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. അനിൽ വാസുദേവ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനം, അത് ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും എടുത്തു പറയേണ്ടത് തന്നെയല്ലേ? പലപ്പോഴും രാഹുലിനെതിരായി രാഹുലിന്റെ പരിശീലനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അത്രയ്ക്ക് ഏശുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വയം ഒഴിഞ്ഞു പോകാൻ തന്നെ രാഹുൽ ദ്രാവിഡ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിടപറയൽ സമ്മാനം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വാനോളം പുകഴ്ത്തണമെന്ന് തന്നെ പറയേണ്ട ഒരു അവസരമല്ലേ? തീർച്ചയായും രാഹുലിനും രോഹിത്തിനും കൈയടിച്ചേ തീരൂ. കാരണം ഈ കൂട്ടുകെട്ടിൽ വിശ്വാസം അർപ്പിച്ച വളരെ കുറവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടർച്ചയായി മത്സരങ്ങൾ ജയിക്കുമ്പോഴും ബൈലാറ്ററൽ സീരീസിൽ ജയിക്കുമ്പോഴും ഫൈനലുകളിൽ കാലിടർന്ന രോഹിത്തിനെയും രാഹുൽ ദ്രാവിഡിനെയുമാണ് ഇതുവരെ കണ്ടത്. പക്ഷേ ആ അപവാദം മാറ്റിമറിക്കുന്നു, ഇന്ത്യയോടുവിൽ ജയിച്ചു കയറുന്ന കാഴ്ച കാണുന്നു. രോഹിത്തിന് രാഹുൽ ദ്രാവിഡിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളിക്കാരനായി നേടാനാവാതെ പോയ കിരീടം കോച്ചായി, പരിശീലകനായി അങ്ങനെ രാഹുൽ ദ്രാവിഡ നേടിയെടുക്കുന്ന കാഴ്ച കാണുന്നു. അദ്ദേഹം കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് ശേഷം തന്നെ പരിശീലക സ്ഥാനം ഒഴിയാൻ സന്നദ്ധനായാണ്. പക്ഷേ BCCI ഈ 2020 ലോകകപ്പ് വരെ തുടരൂ എന്ന് അദ്ദേഹത്തിന് മുന്നിൽ കർശന നിർദ്ദേശം വയ്ക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് രാഹുൽ ദ്രാവിഡ തുടരുന്നത്. മറ്റൊരാളെ കിട്ടുന്നതുവരെ മാത്രം താൻ തുടരാമെന്നാണ് രാഹുൽ അറിയിച്ചത്. പക്ഷേ ആ നിന്നത് വെറുതെ ആയില്ല. ഒടുവിൽ അദ്ദേഹത്തിനും ലോകകപ്പിൻ്റെ മാധുര്യത്തോടുകൂടിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. രോഹിത് ശർമ്മയിലേക്കും വന്നാൽ, രോഹിത് IPL 5 കിരീടങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റനായെങ്കിൽ പോലും ലോക ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ രോഹിത്തിനെ പലപ്പോഴും ആ മികവ് പുലർത്താൻ സാധിക്കുന്നില്ല. ഏഷ്യ കപ്പുകൾ നേടിയിട്ടുണ്ടാവാം, പക്ഷേ ICC ടൂർണമെൻറ്റുകളിൽ രോഹിത് കൊള്ളില്ലെന്ന് പറഞ്ഞ ആളുകളുണ്ട്, ധോണിയുടെ ലെഗസിയോട് കമ്പയർ ചെയ്ത ആളുകളുണ്ട്. പക്ഷേ രോഹിത്തിനും ഇതാ ഒരു വിശ്വകിരീടം. 2007 ധോണിയുടെ കീഴിൽ ഇന്ത്യ ലോക കിരീടം നേടുമ്പോൾ അന്ന് ടീമിൽ അംഗമായിരുന്നു രോഹിത് ശർമ്മ. നിർണായകമായ ഇന്നിങ്സ് കളിച്ച താരമാണ്. ആ താരം വീണ്ടും 2nd കിരീടം നേടുമ്പോഴും ഇന്ത്യക്കൊപ്പമുണ്ട്. ഒരുപക്ഷേ ഇന്ത്യയുടെ 2 ലോകകപ്പ് വിജയങ്ങളുള്ള ഏക സമാനത എന്ന് പറയുന്നത് രോഹിത് ശർമ്മ എന്ന താരം തന്നെയാണ്. ആദ്യം കളിക്കാരനായി അന്ന് 20 വയസ്സ് മാത്രമായിരുന്നു രോഹിത്തിൻ്റെ പ്രായം. ഇന്ന് 37 വയസ്സിൽ വീണ്ടും രോഹിത് ക്യാപ്റ്റനായി ഇന്ത്യക്ക് കിരീടം സമ്മാനിക്കുന്നു. തൻ്റെ ഇമോഷൻസ് പങ്കുവെക്കുന്ന വിരാട് കോഹ്ലിയെ കാണാം. വിരാട് കോഹ്ലി, നിങ്ങളുടെ ഈ ഇന്നിങ്സ് എന്തൊരു മനോഹരമായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ആക്ഷേപിച്ചവരാണ്, ഇന്ന് കോഹ്ലിയെ ടീമിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞവരായിരിക്കും ഭൂരിഭാഗം പേരും. പക്ഷേ കോഹ്ലി തൻ്റെ ക്ലാസ്
തൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ഫൈനലിനായി മാറ്റിവെച്ചു. 76 റൺസ്, അതിലൂടെ ഇന്ത്യ കരകയറുകയും ഇന്ത്യ മികച്ച സ്കോറിലെത്തുകയും ചെയ്തു. ഒടുവിൽ കോഹ്ലി ഇന്ത്യക്ക് ഒരു മഹത്തായ ജയം സമ്മാനിച്ചിരിക്കുന്നു. ഒരു ഇതിഹാസ താരമാവുന്നത് എന്തുകൊണ്ടെന്ന കോഹ്ലി ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ മുൻ KCS സെക്രട്ടറി അജിത് കുമാർ നമുക്കൊപ്പം ചേർന്നു. അജിത് കുമാർ, ഇന്ന് നമ്മളൊരു 4 മണിക്ക് സംസാരിക്കുമ്പോൾ താങ്കൾ ഒരു 60-40 എന്നാണ് ഇന്ത്യൻ വിജയത്തിന് സാധ്യത കൽപ്പിച്ചത്. ഏറെക്കുറെ മത്സരം 60-40 തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ ജേതാക്കളായിരിക്കുന്നു. ഇന്ത്യയുടെ ബെറ്റർ സൈഡ്. പക്ഷെ ഒരു കാര്യം, എനിക്ക് സൗത്ത് ആഫ്രിക്ക കാളിച്ച് എന്ന യാതൊരു സംശയമില്ല. കുറെ ഭാഗ്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, ഒരു ടീം എഫേർട്ട് ആയിരുന്നു, റിയൽ ടീം എഫേർട്ട്. എല്ലാവരും ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇന്നത്തെ മത്സരത്തിന്. അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഓരോരുത്തരും അവരുടെ കോൺട്രിബ്യൂട്ട്, ഓരോരുത്തരും അവരുടേതായ ആ ഒരു റോള് ശരിക്കും കളിച്ചു. അതാണ് നമുക്ക് കാണുന്നത്. ക്യാപ്റ്റൻ ആയിക്കോട്ടെ, വിക്കറ്റ് കീപ്പർ, ആരെല്ലാവരും ചെയ്തിരിക്കുന്നത്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ദ്രാവിഡിന് ഒരു ഉചിതമായ സെൻഡ് ഓഫ്. കാരണം അദ്ദേഹം ഇന്നത്തെ ലാസ്റ്റിലാണ് കോച്ച് എന്ന നിലയിൽ. 3 ടൂർണമെന്റ് നമ്മൾ, കാരണം 2 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 1 ODI വേൾഡ് കപ്പിന്റെ ഫൈനൽസ് അദ്ദേഹം എത്തിച്ചെങ്കിലും അവിടെ തോൽവിയായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ ഈ T20 വേൾഡ് കപ്പിന് നമുക്ക് വിജയിച്ചതോടെ എനിക്കോടെ ഏറ്റവും ബെസ്റ്റ് പ്രസന്റ് രാഹുൽ ദ്രാവിഡിന് ഈ ടീം നൽകി. ഇത്രയും നല്ലൊരു ജെന്റിൽമാൻ ക്രിക്കറ്ററായ രാഹുൽ ദ്രാവിഡിന് ഇത്രയും നല്ലൊരു സെൻഡ് ഓഫ് ഇന്ത്യൻ ടീം കൊടുത്തത് റിയലി ഉചിതമായിരുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അജിത് കുമാർ, അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം ഈ ലോകകപ്പിൻ്റെ ആദ്യ 7 മത്സരങ്ങളിൽ വെറും 75 റൺസ് മാത്രമാണ് കോഹ്ലിയുടെ സമ്പാദ്യം. കോഹ്ലി ഫോം ഔട്ടായിരുന്നു, ഇല്ലെങ്കിൽ കോഹ്ലി ടീമിൽ നിന്ന് പുറത്താക്കണമെന്ന് വിമർശിച്ചവർ ധാരാളമുണ്ട്. പക്ഷേ കോഹ്ലി അവസാന മത്സരത്തിൽ, നിർണായക മത്സരത്തിൽ നേടിയ ആ 76 റൺസിന് ഇന്ത്യയുടെ ലോകകപ്പിൻ്റെ മധുരമുണ്ട്. പല ചാനൽസിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ക്ലാസ് ഇസ് പെർമനന്റ്, ഫോം ഇസ് ടെമ്പററി. അതാണ് വിരാട് കോഹ്ലി. ഫോം ടെമ്പററി ആണ്. അദ്ദേഹത്തിന്റെ ഫോം 2-3 മത്സരത്തിൽ മോശമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരു വിധത്തിലും കുറയില്ല. അത് ഇന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് കാണിച്ചു. ഏറ്റവും ക്രഞ്ച് മാച്ചില് 2 കണ്ടിന്യൂസ് ബോൾസ്, 2nd ഓവറിന്റെ 2 കണ്ടിന്യൂസ് ബോൾസിന് ഇന്ത്യയുടെ 2 വിക്കറ്റ് പോവാണ് ഒരു ഓവറില്. ക്യാപ്റ്റനും പോകുന്നു, പന്തും ഔട്ടാവുന്നു. ആ സിറ്റുവേഷനിൽ വെച്ച് അതുപോലെ പറയുമ്പോഴേക്കും സൂര്യകുമാറും ഔട്ടായി. അപ്പൊ 3 ആദ്യത്തെ 3 വിക്കറ്റ് പോയ സമയത്ത് ആരും നല്ല പ്രശ്നമായിരിക്കും. പക്ഷെ ശരിക്ക് ഗെയിം അദ്ദേഹം കയ്യിലെടുത്ത് അജിത് കുമാർ, ദ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു, വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.